Jen? Jen? അച്ഛൻ എവിടെ? അച്ഛൻ 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 അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുമോ? വരൂ. എന്താ അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജന ഭജനക്കിരിക്കുന്നവരെ പാടുണ്ട്. അതെ അതെ. ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നാളെ പുലരു മുമ്പ് വരും അല്ലേ? പിന്നെ അതിനൊന്നും എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ള ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യയുടെ മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരൻ ഉണ്ടല്ലേ? ഓല്ലോ ഉണ്ട്, രാജേന്ദ്രവർമ്മ. ആ കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ തമ്മിൽ പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലൊരു ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. ഇനി ഇപ്പൊ അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ടാ ബാലു, നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവള് വരുന്ന വഴിയിൽ കാത്തു നിൽക്കണം. അവള് വരും. എന്നിട്ട് എന്നിട്ട് ആ അവളോട് ചോദിക്കണം കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പൊ അവള് പറയും ഈ നാട്ടില് പുതിയ ആളാണല്ലേ എന്ന്. ഞാൻ പറയും അതെ, ഒരു പെണ്ണ് കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാ വന്നത്. അപ്പോൾ അവളെന്ത് പറയും? അവള് ചോദിക്കും എന്നിട്ടെന്തേ കെട്ടാത്തെ? അപ്പൊ ഞാൻ പെണ്ണിന് ഇഷ്ടമാണോ എന്നറിയണമല്ലോ എന്ന് ചോദിക്കും. ആരാ പെണ്ണ്? വേറെ ആരാവാൻ, കാവേരി എന്ന് ഞാൻ പറയും. പിന്നെ പിന്നെ പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടടാ ബാലു. അപ്പഴേ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വഴിയാ? കോർപ്പറേഷൻ ഓഫീസോ? അതെ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഇല്ല, മുനിസിപ്പാലിറ്റിയാ. ആ ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വഴിയാ എനിക്ക് അറിയേണ്ടത്. ആ ദാ ഇതുവഴി നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. അല്ല പിന്നെ അതെ പിന്നെ സിമന്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. ഇപ്പോ സിമന്റിന് വലിയ ബുദ്ധിമുട്ടാ? എനിക്കറിയില്ല. അല്ല ഈ കോർപ്പറേഷൻ ഓഫീസും സിമെന്റുമായിട്ട് എന്താ ബന്ധം? അല്ല എനിക്ക് എനിക്ക് കളക്ടറേറ്റിലാ പോവേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലും പോണം. കളക്ടറേറ്റ് തിരുവനന്തപുരത്തല്ലേ? അതെ അതെ. ഇവിടെ നിന്നാ ബസ് കിട്ടും. താങ്ക്സ്. കാർ കൂന്തൽ കെട്ടിന്നെന്തിന് വാസനത്തൈലോ തൈലോ വാസനത്തൈലോ കൃഷ്ണ. അയ്യപ്പോ ആ എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി സൈസ് ചെയ്യണമല്ലോ. ആ പിന്നെ എന്റെ അടുത്ത് ഒരു കത്തി ഉണ്ട്, അത് ഷെയ് ചെയ്യാൻ കൊള്ളില്ല. പക്ഷേ നിന്റെ പള്ള ഞാൻ കുത്തിക്കഴിച്ചു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടക തന്തക്കളി ഞാൻ നിർത്തും. വാടക തന്ത? വാടക തന്ത? എടാ മോനെ എന്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്. എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കാണാമെന്ന് വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ.
നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ട് സൂചി അടിക്കുക, കാൽവണ്ണയിൽ ചോറിൽ കടിക്കും, ഉരുട്ടും. ഒരു 50 രൂപ താഴണ. അഞ്ചു രൂപയോ? ഒരു വിലയില്ലാത്ത പൂജ്യത്തിന്റെ വ്യത്യാസമല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഐ വിൽ അഡ്ജസ്റ്റ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ നാളെ തരാന്ന് പറയുന്നു. ചേട്ടത്തി, ഞാൻ അമ്പലത്തിൽ പോണോ? ചേട്ടത്തി, ഞാൻ അമ്പലത്തിൽ പോണു കേട്ടോ. കിടന്ന് കേറണ്ട, കുറച്ച് പതുക്കെ പറഞ്ഞു കേക്കാം. മനസ്സിലായില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ അമ്പലത്തിൽ പോണു. അപ്പൊ ആ വഴി കുറച്ച് മോശ, ഇതുവഴി പോ. ഈ വഴിയോ? ഞാൻ പോയിട്ട് വരാം. ഞാനാ മൂത്തത്. എന്തൊരു കഷ്ടം ഇത്! മര്യാദക്ക് ഒരു ജോലിയും ചെയ്ത് അവിടെ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി ട്രാൻസ്ഫറും മേടിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വീട്ടുകാരെ തമ്മിൽ മുട്ടം വഴക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ആ, എനിക്കറിയില്ല. രണ്ട് കൂട്ടർക്കും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാ. എന്ത് തെറ്റിദ്ധാരണ? ആ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതല്ലാതെ കാര്യം എന്താന്ന് ആരും തുറന്നു പറയുന്നുമില്ല. ആ കവരി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വെള്ളത്തിലാകും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പ് എത്തിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് താൻ തന്റെ അമ്മയും അച്ഛനെയും തമ്മിൽ യോജിപ്പിലെത്തിക്കുക. ഞാൻ ഏട്ടനെ ഏട്ടത്തിലും കാര്യം കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എവിടെ എല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? ഞാൻ പോലും ഒരു 50 മിനിറ്റ്സ് റൈസ് ആണല്ലോ എന്റെ കയ്യിലില്ല. ഒരു പ്രേമബന്ധം തകരുന്നത് ഞാൻ കാണണമല്ലോ. ഈശ്വര, അപ്പോ കാവേരി കുഞ്ഞ് ബാലുവിനെ കണ്ടാലും ഞാൻ പറയില്ല. ഇവിടല്ലേ നിന്ന് ഇതുപോലെ ഒന്നുകൂടി റൈസ് ചെയ്യണല്ലോ. എന്തിനാ? എന്തിനാന്നോ? ഇത് നല്ല ചെലവുള്ള സാധനമല്ലേ കുഞ്ഞെ? താനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ, അല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് സാർ. ദേഹം അനങ്ങി പണിയാ എന്നെ കൊണ്ട് വയ്യ. വെയിൽ കൊണ്ട ഗ്ലാമർ പോവും. പിന്നെ ജീവിക്കണമെങ്കിൽ കാശുള്ളവന്റെ കയ്യിലെ കാശ് നമ്മുടെ കയ്യിൽ വരണം. അതിനെന്താ വഴി? അപ്പൊ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളിൽ ചെന്ന് പെടുക. അല്ല, 50 മണിക്ക് റൈസ് ചെയ്യണമല്ലോ. ആ, ഇത് തന്നെ ബ്ലാക്ക് മെയിൽ. ആ, ബ്ലാക്ക് മെയിലെങ്കിൽ ബ്ലാക്ക് മെയിൽ. പക്ഷെ ഒരുത്തനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മദ്രാസ് മെയിലിന്റെ അടിയിൽ തലവെക്കേണ്ടി വരും. ചെലമാണ്ട് കാശിയാ സാറേ, ചുമ്മാ വേദം പറയണം. ഇപ്പൊ 50 രൂപ കിട്ടിയില്ലേ? അയ്യോ, അത് കാവേരി അക്കൗണ്ട്. അതായത് കാവേരി കുഞ്ഞ് സാറിനെ കണ്ടാരും പറയത്തില്ല, പക്ഷെ സാറ് കാവേരിയെ കണ്ടാരും പറയും. സത്യത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട്. ആ, പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമല്ലോ. ജസ്റ്റ് കൂളി ക്ലാസ്. ഓക്കെ, സീ യു.